ഇങ്ങള്
चले 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 ए उठा बोल आता जरा पाका जरा पाका इंदी रात लाले गंगोर इंदी रात लाले गंगोर इंदी रात लाले गंगोर इंदी रात लाले गंगोर वाजने गला वंजिचा वाजने गला वंजिचा वाजने गला वंजिचा वाजने गला वंजिचा ओंडे चेरे सरकारे ओंडे चेरे सरकारे ओंडे चेरे सरकारे ओंडे चेरे सरकारे ¡Gracias!
നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും ആ നിയമനം നികത്താൻ റിട്ടയർ ചെയ്ത അധ്യാപകരെ വിളിച്ചു ചേർത്തുകൊണ്ട് ആ നിയമനം നടത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മയ്യഴി പോലത്തെ ഒരു പ്രദേശത്ത് പോണ്ടിച്ചേരിയിലും കാരിക്കാലും വ്യാലത്തും ഒക്കെ ഒരുപക്ഷെ റിട്ടയർ ചെയ്ത അധ്യാപകന്മാർ മുന്നോട്ട് വന്നേക്കാം. പ്രിയപ്പെട്ട പുതുശ്ശേരിയുടെ ഭരണകൂടം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മയ്യഴിയാണ്. മയ്യഴിക്കൊരു സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. മയ്യഴിയിലെ മുഴുവൻ ജനകീയ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് എന്ത് താന്തോളത്തോടു കൂടെ ചെയ്യാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിലക്കു നിർത്താനുള്ള ശക്തി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മയ്യഴിയിലെ പ്രബുദ്ധമായ ജനതയ്ക്കുണ്ട് എന്നാണ് ഈ പാർക്ക് പരിസരത്ത് ഇന്ന് മയ്യഴിയിലെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശത്തെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന, മയ്യഴിയുടെ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കന്നുകാരൻ എന്ന നിലയിൽ കേട്ടപ്പോ സമരവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ വിളിച്ചപ്പോ അത്ഭുതം തോന്നിപ്പോയി. ഇത് ഇവിടെ എവിടെയാണ്? ജംഗിൾ രാജാണോ? പുതുച്ചേരി ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിക്കുള്ളിലാണ്. പുതുച്ചേരി രാജ്യത്തെ ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. വിലക്കെടുക്കാൻ കയ്യിലെ നോട്ട് കെട്ട് കാണുമ്പോ ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന രംഗസ്വാമിയെ കണ്ടിട്ടാണ് ബി ജെ പി തുള്ളുന്നതെങ്കിൽ ബി ജെ പിയോട് ഞങ്ങൾ പറയുകയാണ്, ഈ നാടിന്റെ ചരിത്രവും ഈ നാടിന്റെ രാഷ്ട്രീയവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നോട്ടുകെട്ടിന്റെ പുറത്ത് അധികാര കൊതിയന്മാരായ ചില രാഷ്ട്രീയ മാലിന്യങ്ങളെ, ആ രാഷ്ട്രീയ മാലിന്യങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ ഈ പുതുച്ചേരിയിൽ കളിക്കുന്ന നാറിയ രാഷ്ട്രീയമുണ്ടല്ല, ആ നാറിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് താൽക്കാലികമായി ലഭിച്ച അധികാരം, ആ അധികാരം ഉപയോഗിച്ച് ഈ നാടിന്റെ എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കാമെന്നാണ് രാജ്യത്തിന്റെ പുതുച്ചേരിയുടെ സംഘപരിവാർ കരുതുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള താക്കീതല്ല, നിങ്ങൾക്കുള്ള വെല്ലുവിളി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉയർത്തുന്നത്.
യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളുടെ ഭാഗത്ത് മറുഭാഗത്ത് ജനശബ്ദത്തിൻ്റെത് ജോയിന്റ് പി ടിയുടെ സമരങ്ങൾ ഡിവൈഎഫ്ഐയുടെ സമരങ്ങൾ അധ്യാപക സംഘടനകളുടെ സമരങ്ങളൊക്കെ തന്നെ ഇവിടെ വരാൻ പോകുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? കലുഷിതമായി കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ മകളോദാഹരണമാണ് ഇന്ന് ഈ സമരത്തിന് ആധാരമായിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രമാത്രം ഒരു യുവജന രോഷം ഇന്നത്തെ സർക്കാർ നേരിടേണ്ടിവരില്ല എന്ന് അനീതിക്കെതിരെ തളരില്ല, അനീതിക്കെതിരെ തളരില്ല. ജെ എഫ് ആർ എ സിന്ദാബാദ്. ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് നിങ്ങൾക്കറിയാമോ? എന്താണ് പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹരിക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ ഒരൊറ്റ റിട്ടയർമെന്റ് ചെയ്ത അധ്യാപകൻ പോലും ഇവിടെ ഇന്റർവ്യൂവിന് ഹാജരായിട്ടില്ല. അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ രണ്ട് അധ്യാപക സംഘടനകളും ആരും തന്നെ ഇന്റർവ്യൂവിന് ഹാജരാവരുതെന്ന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അത് ചെവിക്കൊണ്ടിട്ട് യുവാക്കളെയും യുവതികളെയും സ്നേഹിക്കുന്ന തീരുമാനമെടുത്തതിന് മുഴുവൻ അധ്യാപകരെയും റിട്ടയർഡ് അധ്യാപകരെയും ഞങ്ങൾ എ എഫ് ആർ എ ആർദ്രമായിട്ട് അഭിനന്ദിക്കുന്നു. കണക്കിന് യുവതി യുവാക്കളുടെ മയ്യടിയിൽ തൊഴിലില്ലാതെ കാത്തിരിക്കുമ്പോൾ ഒരു തലതിരിഞ്ഞ തീരുമാനമായിട്ടാണ് അധികാരികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത അധ്യാപകരെ വീണ്ടും നിയമിക്കുക എന്ന തീരുമാനം, 50,000 or 60,000 പെൻഷൻ വാങ്ങിക്കുന്ന കാര്യം അതവിടെ നിൽക്കട്ടെ. അതിന് പുറമെ വീണ്ടും ഈ യുവാക്കളെയും യുവതികളെയും വഞ്ചിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ജെ എഫ് ആർ എ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുറച്ച് പ്രതിനിധികൾ മാത്രം വന്ന് ഇവിടെ ഒരു സൂചനാ സമരം നടത്തുകയാണ്. ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ശക്തമായ സമരപരിപാടിയായിട്ട് ജെ എഫ് ആർ എ മുന്നോട്ട് വരേണ്ടി വരും. കാരണം ഇത് ജനവിരുദ്ധമായ ഒരു തീരുമാനമാണ്. യുവാക്കളെയും യുവതികളെയും പരിഹസിക്കുന്ന, അപഹസിക്കുന്ന ക്രൂരമായ തീരുമാനമാണ്. ഇത് പുനഃപരിശോധിച്ചാൽ മതിയാവും, ഇത് റദ്ദ് ചെയ്തേ മതിയാവും, ഈ നിയമനമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ജെ എഫ് ആർ എയുടെ തീരുമാനം. അപ്പോൾ അതിനായിട്ടാണ് ഈ പ്രതിഷേധ സമരം ഇന്നിവിടെ നടത്തിയത്. ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്, റിട്ടയർമെന്റ് നിയമനം റദ്ദ് ചെയ്യുക. അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അതാണ് ജെ എഫ് ആർ എയുടെ ശക്തമായ ആവശ്യം. നേരത്തെ ജസിപിടി ആദ്യമായിട്ടുള്ള സമരം ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറയെ കണ്ടു നിവേദനം കൊടുത്തു, പോണ്ടിച്ചേരി ഡയറക്ടർ കണ്ടു നിവേദനം കൊടുത്തു, അവരോട് കാര്യങ്ങൾ ധരിപ്പിച്ചു, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. 2 വർഷത്തോളമായി മാഹി മേഖലയിലെ അധ്യാപകരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം രംഗത്താണ് ജസിപിടി. ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികൾ ബഹിഷ്കരിച്ചുകൊണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് അയക്കാതെയുള്ള സമരം നടത്തി. അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് സമരഘട്ടങ്ങളിൽ ഞങ്ങൾ ഉറപ്പു തന്നതാണ് സ്ഥിര നിയമനം നടത്തുമെന്നുള്ളത്. ഇപ്പോൾ സ്ഥിരനിയമനം നടത്താതെ റിട്ടയർ ചെയ്ത അധ്യാപകരെ വീണ്ടും പുനർനിയമനം നടത്തുവാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും മാഹി മേഖലയിലെ വിദ്യാഭ്യാസത്തോട് ചെയ്യുന്ന അനീതിയാണ്. അതോടൊപ്പം തന്നെ മാഹി മേഖലയിലെ അഭ്യസ്ഥ വിദ്യാഭ്യാസത്തെ കൊണ്ട് മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്ക് മുമ്പിൽ കത്തിവെക്കുന്ന ഒരു നിയമം കൂടിയാണ്. പിന്നെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് പുതിയതായി പരീക്ഷ എഴുതി പാസ്സായി അവർ പി ടി സി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന നല്ല കഴിവുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആധുനിക കാലത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന, വിദ്യാർത്ഥികളെ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ സാധിക്കുന്ന യുവതയെ, ക്രിയേറ്റിവിറ്റിയുള്ള യുവതയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെ നിയമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെ ഭ്രാന്തമായ ഒരു പരിഷ്കാരം എന്ന് മാത്രമേ പറയാനാവൂ. ആറേക്ക് ഈ മാഹി മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ളൊരു മോഹമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോകാൻ. പല ഘട്ടങ്ങളിലും ആറേയുമായി സംസാരിക്കുമ്പോഴൊക്കെയും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിധത്തിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏതു തന്നെ വന്നാലും ജെ സി പി ടിയെ സമരരംഗത്ത് ശക്തമായി തന്നെ മുന്നോട്ടുണ്ടാവും. അതിനിടയിൽ ഇപ്പം അധ്യയന വർഷം തുടങ്ങി 4 മാസം കഴിയുമ്പോഴേക്ക് അധ്യാപകരെ പരസ്പരം വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റുവാനുള്ള ഒരു നീക്കം കൂടി കൗൺസിലിംഗ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതും തീർച്ചയായിട്ടും മാഹി മേഖലയിലെ സ്കൂൾ വിദ്യാലയങ്ങളെ തകർക്കുവാനുള്ള നീക്കമാണ്. കാരണം വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുമായി, ക്ലാസ് മുറികളിൽ അധ്യാപകരുമായി പരിചയപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിൽ, പരിചയപ്പെട്ടു തുടങ്ങി ക്ലാസ് പഠന പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞ് അവരൊരു
ഒന്നാം ടേം എക്സാം ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് നാല് അഞ്ചാമത്തെ മാസം പുതിയൊരു അധ്യാപകനെ നിയമിക്കുക എന്ന് പറയുമ്പോൾ അധ്യാപകൻ ക്ലാസ് മുറികളിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഒരു സൗഹൃദാന്തരീക്ഷം നഷ്ടപ്പെടുകയും അവരുടെ പഠനാന്തരീക്ഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുള്ള ഇത്തരം നീക്കങ്ങളിൽ നിന്ന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജെ സി പി ടിയെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ അജണ്ടയിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ സൂചിപ്പിക്കുന്ന പ്രകാരം അവര് കൈയെടുത്ത് വാങ്ങി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അവകാശവാദമായിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ച് പാസ്സാക്കി ബിരുദം നേടി ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ അത് കാലം ആറ് മാസക്കാലയാണെങ്കിൽ മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും രീതിയിൽ ഇവിടെ പഠിച്ച് വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ